എന്താ വിളിച്ചത് അവന് മാത്രം അറിയുള്ളൂ.
ഹൗസ് വൈഫ് ആണ് ഞാന്. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു. ഒരു മോനെ വന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇവനിപ്പോ 11th 12th മൂത്ത മോനെ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. അപ്പൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു. മോഹൻ കുമാർ. The main organizer. Any Joseph MB? ഞാൻ 90 തുടങ്ങി കേസിബിലാണ്. ഇപ്പൊ എക്സ്റ്റുഡിയായിട്ട് മാറിക്കണ്ട വർക്ക് ചെയ്യുന്നു. വൈഫ് ആശ പിന്നെ സൂപ്രണ്ട് ബോഡി തന്നെ വർക്ക് ചെയ്യുന്നു. മക്കള് ഒന്ന് ലിയാൻഡർ, ഒന്ന് റിനി. അവര് 9th 8th. പേര് പറയുന്നില്ല, അവധി പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ശ്രീജ, മോൻ സൂരജ്, രണ്ടുപേരും വന്നിട്ടില്ല. നെക്സ്റ്റ് മീറ്റിന് എന്തായാലും വരും. അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് വരാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ജയലക്ഷ്മി, രഞ്ജിനി, അശോകിന് പ്രത്യേകം താങ്ക്സ് അഭിനന്ദനം. നല്ല ആണ്. തൃശ്ശൂരില് പൂരം വരുന്നു, എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവരും ക്ഷണിക്കുന്നു, തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാന് കാർമൽ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന ആലപ്പുഴ. 13 വർഷമായിട്ട് എന്റെ ഹസ്ബൻഡ് കാലാവസ്ഥ നിരീക്ഷണ ഇവിടെ എറണാകുളം. മക്കൾ രണ്ടുപേര്, ഒന്ന് നന്ദു കൃഷ്ണൻ, മീനാക്ഷി. മകൻ 2nd class കഴിഞ്ഞു. മകൾ LKG. കണ്ണൻ ഭാര്യ എനിക്ക് നല്ല ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇങ്ങനെ ഹൗസ് വൈഫ് കൂടിയിരുന്നു. 87 ഞാൻ ബോംബെയിൽ പോയി. 87 ടാറ്റാ പവറിന് ജോലി ചെയ്തു. സാധാരണ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 4 ജോലി കഴിഞ്ഞാൽ ജോലി മാറും. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ വന്നതോടെ ടാറ്റാ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചേഞ്ച് ആയി. അതൊരു കാരണം. വേറെ പല ഓഫറുകൾ കഴിഞ്ഞിട്ട് പോകും. അതിന് കാരണം വെച്ചാൽ ടാറ്റാ ഗ്രൂപ്പിൽ ജോലി ചെയ്യണമെന്ന് നിലയ്ക്ക് തന്നെയാണ്. പിന്നെ കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ടായി. മൂത്ത കുട്ടി ഇപ്പൊ 11 12 പോണു. നന്നായിട്ട് ഡാൻസ് ചെയ്യും, പക്ഷെ പൂക്കോട്ട് ഡാൻസ് ചെയ്യാൻ വലിയ ആൾ വന്നിട്ടില്ല. പേര് അപർണ. ഭാര്യയുടെ പേര് സീത. തൃശ്ശൂര് ഭാര്യ കഴിഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട്. അവിടെയാണ് അവരുടെ വീട്. മകൻ 5-6 ടാറ്റ പവറിന് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഈ 3 ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോ ജോലി ചെയ്തിട്ടുണ്ട്.